നമ്മുടെ വിക്രം സാറിന്റെ പട്ടിയാണ് കേട്ടോ. ഹായ് ഹായ് ഹായ്. പേരാ അൽവ. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്രം സാറിന്റെ വീട്ടിലോട്ടാണ്. അപ്പോ ഇന്ന് നമ്മുടെ നാലാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് നമ്മുടെ നാലാമത്തെ ദിവസമാണ്. അപ്പൊ സോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ മച്ചന്മാരെ, സ്കിപ്പ് ചെയ്ത് പോകണം, ഒന്ന് സ്കിപ്പ് ചെയ്ത് പോലെ ഞാൻ എപ്പോഴും പറയണം പോലെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരോട് ജസ്റ്റ് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. സ്കിപ്പ് ചെയ്ത് പോകാല്ലേ, ഒരു കാര്യം പറയണ്ടേ. വേറൊന്നല്ല, ഒത്തിരി കുഞ്ഞു മക്കൾ കേട്ടോ, ഒത്തിരി കുഞ്ഞു എന്ന് വെച്ചാൽ 5, 6, 7, 8, 9 പഠിക്കണം, ഒത്തിരി കുഞ്ഞു മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതേപോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോ. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വീഡിയോ കോളൊക്കെ ചെയ്യും ഇൻസ്റ്റാഗ്രാമില്. അപ്പോ ഒത്തിരി പേരോട് ഞാൻ സംസാരിച്ചു, ഭയങ്കര സന്തോഷം. എല്ലാവരും നല്ല സപ്പോർട്ടാണെന്നുള്ളതാണ്. കുറെ ആൾക്കാർ നമുക്ക് കുറെ സജഷൻസുകൾ കൊണ്ടുവരുന്നുണ്ട്, ഭയങ്കര സന്തോഷം. എല്ലാവരെയും നല്ല കട്ട സപ്പോർട്ട് കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഒരു കുഞ്ഞ് ചെറിയൊരു അനുജത്തി ഉണ്ട്, ആളുടെ പേര് ആൻമേരി എന്നാണ്. അപ്പൊ ആള് നമ്മുടെ മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയില് നമ്മുടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച ആൻമേരിയാണ്. അപ്പോ ആള് നല്ല കിടിലം വീഡിയോസ് എന്റെ ശ്രദ്ധയിൽ പെട്ടാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണേ, കിടിലം വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഒന്ന് പോയി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി വീഡിയോസ് ആണെന്നുള്ളതാണ്. അപ്പൊ മച്ചന്മാരെ, ഞങ്ങൾ എന്തായാലും അധികം നിർമ്മിക്കുന്നില്ല. പിന്നെ ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താ പറയാ, നല്ലൊരു ശക്തി, ആ ഒരു പിൻബലം ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കണ്ടോണ്ടിരിക്കണ എല്ലാവരും ഒന്ന് പോയി ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി വെച്ച് ഞങ്ങളെ കട്ട സപ്പോർട്ട് തന്നെ. അപ്പൊ മച്ചന്മാരെ, ഒന്നും ഞങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല. നേരെ താഴത്ത് നമ്മുടെ ഷിപ്പിംഗ് കൂടെ ഉണ്ട്. അപ്പൊ നേരെ ഇന്ന് നമ്മുടെ വിക്രം സാറിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ വെച്ചിട്ട് കാണാം. അപ്പോ അവര് കരിക്ക് കുടിച്ചിട്ട് അതിനകത്ത് യാത്ര എന്ന് വെച്ചാൽ. അപ്പൊ നമ്മളിന്ന് വിക്രം സാറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോ നമ്മൾ ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലൊക്കേഷൻ ആയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനും ഒരു ചെറിയ കരിക്ക് കുടിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചു. പക്ഷെ കരിക്കിനൊക്കെ 50 രൂപ, ഒരു കരിക്കിന് 50 രൂപ എന്റെ വില കണ്ടു. ഞാനും ഷിബിനും കൂടെയാണ് കരിക്ക് കുടിച്ച്. ഇനി എന്തായാലും പെട്ടുപോയെന്ന് പറയണം. കാരണം 100, 150 രൂപ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഇവിടെ മൊത്തം കറങ്ങണം. നമ്മൾ 50 രൂപക്ക് കരിക്ക് കുടിച്ച് അങ്ങനെയല്ല, പൈസ അത്രത്തോളം മാക്സിമം പിടിച്ചിട്ടാണ് ചെലവേണത്. അതും ആട്ടക്കരിക്ക്. അതെ, കരിക്ക് ഇത്തിരി മോശമാണ് കേട്ടോ, സത്യം പറയാം, മോശമാണ്. ഞാൻ ചേച്ചിയാണ്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എത്ര ആർത്തി ഒരു കരിക്ക് 20 രൂപയായിരിക്കും. കരിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന അഖിൽ, പുറകെ ബസ് വന്ന് ഇപ്പുണ്ടല്ലേ. പൊള്ളാച്ചി എന്നാണ് കേട്ടോ ഈ കരിക്ക്. കരിക്ക ഇത് 40 രൂപയായിരുന്നു. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് തന്നെ കരിക്ക എടുക്കണായിരുന്നു. ചേച്ചിയുടെ കരിക്ക് അച്ചടം പൊട്ടിച്ചു. ചേച്ചിക്ക് മനസ്സിലാത്തോണ്ട് ചേച്ചിക്ക് മലയാളം തരുമോ? മലയാളം അറിയില്ല ആദ്യം. അല്ല, രൊമ്പ നന്നായിരുന്നു. കമ്മിയാ? എന്താണ് കേരളത്തിലൊക്കെ അറിയാർക്ക്? കേരളത്തില് ഇവിടെ നമുക്ക് ഉണ്ടല്ലോ കരിക്ക്, വേറെ വെട്ടി തരത്തില്ല. 50 രൂപയ്ക്ക് അരിക്ക് മേടിച്ചിട്ട് ഇതിന്റെ അകത്ത സാധനം തിന്നാൻ പറ്റത്തില്ല. ആ ചേച്ചി പറയുക, കേരളത്തിലാണെങ്കിൽ നമുക്ക് 50 രൂപയ്ക്ക് അരിക്ക്, അല്ല 50 രൂപ ആയല്ലോ, 10, 30, 20 രൂപ നമ്മുടെ നാട്ടില്. അത് നമുക്ക് വെട്ടി മുറിച്ച് തിന്നാം, അതാരെയാ പറഞ്ഞത്. അത് കയറ്റുകൂലി ഇറക്കുകൂലി ഒന്നും കൊടുക്കണ്ട, കയറ്റുകൂലി ഇറക്കുകൂലി ഒക്കെ കൊടുത്തിട്ടാണ് വന്നേക്കണത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞതിലൊക്കെ ന്യായം. എന്നാലും സാധനം കരിക്കാണ് എന്നുള്ള കരുതി ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അച്ഛൻ വരതേ, പതിവ് പോലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ രാവിലെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വലിയ ട്രാഫിക് ഒന്നും കാണില്ല. സാധാരണ നമ്മൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വണ്ടി, ഒരു ഗ്യാപ്പ് പോലും, ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും കാണത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്ക് കുറവുണ്ട്. വലിയ ട്രാഫിക് ബ്ലോക്കുകളോ അങ്ങനെയൊന്നും
വലുതായിട്ട് കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം എന്തായാലും ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ട് എന്നാണ് പറയാം. പക്ഷേ ഞങ്ങൾ നേരത്തെ രാവിലെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ശരത്തേട്ടനാണ് കേട്ടോ, ഞങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ശരത്തേട്ടനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള പൈസയൊക്കെ 4000 രൂപയൊക്കെ പണ്ടേ തീർന്നു, ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോരാൻ പോകുന്നത്. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇത്രയും വന്ന് ഇനിയും ചെയ്യുക, കുറേ ലൊക്കേഷനുകളൊക്കെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്തു തന്നെ ഞങ്ങളുടെ ശരത്തേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരനുള്ളത് വലിയൊരു ഭാഗ്യമാണ്, കട്ട സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതേ മച്ചാന്മാരത് ഒരു ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സ്ട്രീറ്റാണ് രുക്മിണി സ്ട്രീറ്റ്, അവിടെയാണ് നമ്മുടെ വിക്രം സാറിൻ്റെ വീടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ ആൾക്കാരോട് നമ്മൾ വഴിയെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ആ സെയിം സ്ഥലം തന്നെയാണ്, രുക്മിണി സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശം ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ അവിടെ എത്തിയെന്ന് വേണം പറയാനായിട്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ വിക്രം സാറിൻ്റെ വീട്. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കുക തന്നെ വേണം. അപ്പോൾ രുക്മിണി സ്ട്രീറ്റ് തേടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ വീട് നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുട്ടിയുടെ ആൻമരിയ. അപ്പോൾ അത് നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചതാണ് കേട്ടോ. നമ്മുടെ ഗ്രേറ്റ് ഫാദറിനകത്ത് മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ച നല്ല ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ചാനലാണ് കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. എന്താ ഇതാണ് രുക്മിണി സ്ട്രീറ്റ് കേട്ടോ. അത് നമ്മൾ എത്തിയിട്ടുണ്ട്. വിക്രം സാറിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം വീട് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ അതെ, വിക്രം സാർ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചു, ആ കടയിൽ ചോദിച്ചു, വിക്രം സാറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ വിക്രം സാറിൻ്റെ വീട് വരുന്നത്. അപ്പോൾ എന്തായാലും സ്പോട്ട് ചെയ്യണം, അവിടെ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ എവിടെയോ ഈ ഒരു ഏരിയയിലാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കറക്റ്റ്, അവർ നമ്മളൊരു തയ്യൽക്കാരനായിരുന്നു, പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നേരെ സ്ട്രൈറ്റ് പോയാൽ മതി, ഈ ഒരു സൈഡിൽ തന്നെ സ്ട്രൈറ്റ് പോവുക എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. നമ്മൾ ആ ഒരു സ്ട്രൈറ്റ് റോഡാണ് പോകുന്നത്. ഇനിയിപ്പോൾ എവിടെയാണോ എന്നുള്ള ഒരു കറക്റ്റ് ഒരു ഏകദേശ രൂപം ഒന്നറിയില്ല. ഇപ്പോൾ ആ സ്ട്രൈറ്റ് റോഡെന്ന് വെച്ചാൽ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊരു റോഡുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും പോയതൊക്കെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് കേട്ടോ, പിന്നെ റിച്ച് ഫാമിലിയൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നല്ല അത്യാവശ്യം കാണാനൊക്കെ അടിപൊളിയുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വിക്രം സാറിൻ്റെ വീടൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഇവിടെ ഒന്ന് ഇറങ്ങി ഇവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ നേരെ വിക്രം സാറിൻ്റെ വീട്ടിലേക്ക് പോവാം. അച്ഛന്മാരെ, അപ്പം നമ്മളിത് നമ്മുടെ വിക്രം സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയേക്കണത്. സാറുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റാ, ധൈര്യമായിട്ട് നേരെ ചെന്ന് ബെല്ലടിക്കാൻ പോവാണ്. ഒരു പേരുണ്ട്, അപ്പോൾ ഇതാണ് കേട്ടോ സാറിൻ്റെ വീട്. അപ്പോൾ അതെ, അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ വിക്രം സാറിൻ്റെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നേരെ വിക്രം സാറിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ കോണിംഗ് ബെല്ലടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതെ, ഫ്രണ്ടിലൊരു ക്യാമറയൊക്കെ ഉണ്ട്, ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും വരുവാണെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ട്, അതിപ്പോൾ ആരും വരുന്നുണ്ട്, ഒരൊച്ച കേൾക്കുന്നുണ്ട് തുറന്ന്. അപ്പോൾ ഇവിടെയുള്ളൊരു ഏതൊരു ചേട്ടനാണ് അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം സാറുണ്ടോയെന്ന് ചോദിച്ചു, സാറ് ഷൂട്ടിങ്ങിന് പോയൊക്കെയാണ്, ഭയങ്കര സന്തോഷം കേരളത്തിൽ ഇത്രയും ദൂരം വരാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ വൈഫ് മറ്റേയാണ് അവിടെ ഉള്ളത്, ഞങ്ങൾ ഫോട്ടോ എടുത്തോട്ടെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സന്തോഷമേ ഉള്ളൂ, അതിനെന്താ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അനുവാദം ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വിക്രം സാറിൻ്റെ വീട് നല്ലൊരു കിടിലം വീടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാറിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഇതാ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സാറ് ഷൂട്ടിന് പോയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ്ട് എന്തോ പേരെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീട് എടുത്തോളാം പറഞ്ഞു കേട്ടോ ഭാഗ്യം. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ വിക്രം സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ സാറ് എന്തോ ഫിലിമിൻ്റെയൊക്കെ ഷൂട്ടിന് പോയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ സാറും സാറിൻ്റെ വൈഫും ഒക്കെ, സാറിൻ്റെ വൈഫും രണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആരാണെന്ന് നമ്മൾ ബെല്ലടിച്ചപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു, ഗേറ്റ് തുറന്നു. അപ്പോൾ ആള് ഒരു ഇവിടെ ഉണ്ടായിരുന്ന ആരോ ആണ്. അപ്പോൾ വന്ന് ഗേറ്റ് തുറന്ന് പറഞ്ഞു, സാർ ഇവിടെ ഇല്ല, ഷൂട്ടിങ് കഴിഞ്ഞിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും, 2 ആഴ്ച കഴിയുമ്പോൾ ഒഴിവെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിക്രം സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കാണിക്കുന്നത്. അടിപൊളി വീടാണ്, സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതേ, ഒരു അടിപൊളി ക്യാമറയൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അകത്ത് നിന്ന് കാണാൻ പറ്റും, അപ്പോൾ കണ്ട് കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്നതിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളെ ഒരു കിടിലൻ ഒരാളെ പരിചയപ്പെടുത്തും. നമ്മുടെ വിക്രം സാറിൻ്റെ ഒരു പെറ്റുണ്ട്, കിടിലനാണ്. നമ്മുടെ വിക്രം സാറിൻ്റെ പട്ടിയാണ് കേട്ടോ. ഹായ് ഹായ് ഹായ്. പേര് അൽവ അൽവ സക്സ്. നെയിം ഒരു പ്രത്യേക പേരാണ്, നമ്മുടെ വായിൽ കൊള്ളൂല. സാറിൻ്റെ ബിഗ് ഫാനാണ് ഞങ്ങൾ, കേരള. സാറിൻ്റെ പട്ടിയാട്ടോ പോകുന്നേ. സാർ ഒരു ഹായ്. ഹായ്, സന്തോഷം. അപ്പോൾ നമ്മുടെ സാറിൻ്റെ പട്ടീനാണ് കേട്ടോ, നമ്മൾ സാറിൻ്റെ വീട്ടിലെ ആ ഡോഗിനെയാണ് അപ്പോൾ ഞങ്ങൾ കണ്ടത്. നമ്മള് നേരെ വിക്രം സാറിന്റെ വീട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പൊ എവിടെയോ നിൽക്കുകയാണ്, ഏത് സ്ഥലം.
വീടക്കഴിവിളിയാണ്. പിന്നെ ആളുടെ പട്ടി, ആളുടെ അവിടുത്തെ വീട്ടിലെ പട്ടീനെ അയ്യോ നേരെ വന്നപ്പോ തന്നെ എന്നെ നേരെ ആക്രമിക്കാൻ വന്നു ചാടി. അല്ല ഓൾമോസ്റ്റ് എനിക്ക് പട്ടീനെ പേടിയുള്ളതാണ്, പക്ഷെ എനിക്ക് കണ്ടപ്പോ ഒന്നും തോന്നിയില്ല, കാരണം ഷൂട്ട് ചെയ്യാനാണ് തോന്നിയത്. അപ്പൊ അടിപൊളി വീട് കേട്ടോ, സൂപ്പർ. അപ്പൊ ഇനി എങ്ങോട്ടാ? ഇനിയിപ്പൊ എങ്ങോട്ട് പോകണം അറിയാമല്ലോ, ഇപ്പൊ എവിടെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു ലൊക്കേഷൻ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പൊ ഏതോ സ്ഥലത്ത് പറയാം. അപ്പൊ ഇതുവരെ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ കഷ്ടപ്പാടിന് കൂട്ട് നമ്മള് കട്ട സപ്പോർട്ട് തരിക, എന്താ മുന്നോട്ട് കട്ട സപ്പോർട്ട് തരിക. അപ്പൊ വീണ്ടും അടുത്ത മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും വരുന്നവരൊക്കെ ഞങ്ങള് വിക്രം സാറിന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പൊ വീണ്ടും വരുന്നവരൊക്കെ ഗൈസ് സ്റ്റാർട്ട് ആണ്.